Hi friends, let's begin the third part of our story. Third round followed the same course as the first, but with one dramatic difference. Third round followed the same course as the first. മുൻപ് രണ്ട് പ്രാവശ്യം നടന്നതുപോലെ തന്നെ മൂന്നാമത്തെ പ്രാവശ്യവും നടന്നു. But with one dramatic difference. പക്ഷേ ഡ്രമാറ്റിക് നാടകീയമായ ഒരു വ്യത്യാസം മൂന്നാമത്തെ പ്രാവശ്യത്തിനുണ്ടായിരുന്നു. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ഡൈവ്ഡ് അറ്റ് ദ കോബ്ര ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക് ദ ക്രോ ആൻഡ് മൈന സ്റ്റിൽ ഡിറ്റർമിൻഡ് കാക്കയും മൈനയും ഡിറ്റർമിൻഡ് തീരുമാനിച്ചിരുന്നു ടു ടേക്ക് പാർട്ട് ഓഫ് ദ പ്രൊസീഡിങ്സ് ആ പ്രൊസീഡിങ്സ് ആ പ്രവൃത്തിയിലേക്ക് മുൻപ് നടന്ന സീരിയസ് ആക്ഷനിലേക്ക് ഇപ്രാവശ്യവും അവർക്ക് പങ്കെടുക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു ദ ഡൈവ്ഡ് അറ്റ് ദ കോബ്ര പതിവ് പോലെ അവർ മൂർഖന് മുകളിൽ ഡൈവ്ഡ് ചാടി വീണു ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ പക്ഷേ ഇപ്രാവശ്യം അവർ പരസ്പരം കൂട്ടിമുട്ടാറുണ്ടായിരുന്നത് നടന്നില്ല ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പേർച്ച് But the crow tried to pull up in the mid-air and turn back. The myna flew on. Myna munnotu parakkugeyum reached it perch. Sadharana adu evidiyano perch. Perch cheya chekkeruga. Birds lands on a branch ennaanu. Adu evidiyano chennu chekkararu. Aa marakkambile aa cactusinte mugalil thanne adu poyirunnu. But the crow tried to pull up. Pakshe കാക്ക ട്രൈഡ് ടു പുള്ളപ്പ് നിൽക്കുക അത് നിൽക്കാൻ ശ്രമിച്ചു ഇൻ ദ മിഡ് എയർ മുന്നോട്ട് പറന്ന് മധ്യഭാഗത്തെത്തിയപ്പോൾ വായുവിൽ അത് നിൽക്കാൻ ശ്രമിക്കുകയും ആൻഡ് ടേൺ ബാക്ക് തിരിഞ്ഞു പറക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ് ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ് ഹിസ് നോട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ് ഈ പ്രവൃത്തി ചെയ്യാൻ കാക്കയ്ക്ക് ഒരു സെക്കൻഡ് എടുക്കേണ്ടി വന്നു വായുവിലിങ്ങനെ വന്ന് നിന്ന് അത് പിറകോട്ട് തിരിഞ്ഞു പറക്കാൻ ഒരു സെക്കൻഡ് എടുക്കേണ്ടി വന്നു ദ കോബ്ര വിപ്ഡ് ഈ സമയമാണ് നമ്മുടെ മൂർഖൻ വിപ്ഡ് ഈസ് ഹെഡ് ബാക്ക് വിപ്ഡ് ബീറ്റ് അല്ലെ അടിക്കുക കൊത്തുക ഹെഡ് ബാക്ക് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ് ഉറക്കെ അത് ആഞ്ഞു കൊത്തിയത് ഈ സ്നോട്ട് തട്ടിങ് ഈ സ്നോട്ട് സ്നോട്ട് എന്ന് പറഞ്ഞാൽ മുഖം അല്ലേ അതിൻ്റെ മോന്ത എന്ന് പറയും ദ നോസ് ആൻഡ് മൗത്ത് പാർട്ട് എന്ന വായും മൂക്കും വായൊക്കെ വരുന്ന ഭാഗം അതിൻ്റെ മുഖം തഡിങ് അഗെയിൻസ്റ്റ് തഡിങ് സ്ട്രൈക്കിംഗ് ഹിറ്റിംഗ് വിത്ത് സൗണ്ട് ഉറക്കെ ശബ്ദത്തോടുകൂടി വന്ന് പതിച്ചു ദ ക്രോസ് ബോഡി കാക്കയുടെ ശരീരത്ത് പാമ്പ് ആഞ്ഞു കൊത്തി കീരിയെ പക്ഷേ കൊത്ത് വന്ന് കൊണ്ടത് ഇടയിലേക്ക് വന്ന് കയറിയ കാക്കയുടെ ദേഹത്തായിരുന്നു ഐ സോ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet across the garden, where after fluttering about for a while, it lay still. I saw the bird flung, thrown, valicharyappada, eriyappada, nearly 20 feet across the garden. A poondotathinu kuruge, oru 20 adi dooreke, aa pakshi therichu vizhunnathu njan kandu. After fluttering about for a while, kurachu neram, ഫ്ലട്ടറിങ് അതവിടെ കിടന്നിങ്ങനെ ഫ്ലട്ടർ തുടിച്ചുകൊണ്ടിരുന്നു മേക്ക് എ സീരിയസ് മൂവ്മെൻ്റ് ഇങ്ങനെ വിടഞ്ഞുകൊണ്ടിരുന്നു ആൻഡ് ഇറ്റ് ലേ സ്റ്റിൽ പിന്നീടത് നിശ്ചലമായി കിടന്നു അനക്കമറ്റ് കിടന്നു ദ മൈന റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ് വെരി വൈസ്ലി റെഫ്രെയിൻഡ് ഫ്രം ഇൻ്റർഫെറിങ് എഗെയിൻ ദ മൈന റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ് ആ കള്ളിമുൾച്ചെടിയുടെ മുകളിൽ മൈന മാത്രം റിമെയിൻഡ് അവശേഷിച്ചു വെരി വൈസ്ലി ബുദ്ധിപരമായി റെഫ്രെയിൻഡ് ഫ്രം ഇൻ്റർഫെറിങ് അഗെയിൻ റെഫ്രെയിൻഡ് നിയന്ത്രിക്കുക ഇൻ്റർഫെറിങ് തടസ്സപ്പെടുത്തുക വീണ്ടും ആ യുദ്ധത്തിൽ ഇടയിൽ കയറി താൻ തടസ്സപ്പെടുത്താതെ അത് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കാനുള്ള വയസ്സ് ബുദ്ധി അതിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും ആ ഫൈറ്റിനിടയിലേക്ക് ചെന്ന് കയറാൻ അവൻ ശ്രമിച്ചില്ല പക്ഷെ കാക്ക എന്തായിരുന്നു വിഡിയായിരുന്നു അല്ലേ അർബൻ ക്രോ ആയിരുന്നില്ല വലിയ അർബൻ ക്രോ നല്ല സൂത്രശാലിയായ നഗരത്തിലെ കാക്കയായിരുന്നില്ല ജംഗിൾ ക്രോ ഫൂളിഷായിട്ടുള്ള മണ്ടനായിട്ടുള്ള കാക്കയായിരുന്നു എന്നാ പറയുന്നത്
ഈ പാരഗ്രാഫിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ചില വാക്കുകൾ ഉണ്ട്. ഡ്രമാറ്റിക്, നാടകീയം, പ്രൊസീഡിങ്സ്, എ സീരീസ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി, പേർച്ച്, ചേക്കേറുക, പുള്ളപ്പ്, നിർത്തുക, ബീറ്റ്, അടിക്കുക, വിപ്ഡ് ബീറ്റ്, സ്നൗട്ട്, മുഖം, തഡിങ്, സ്ട്രൈക്കിംഗ് വിത്ത് എ സൗണ്ട്, ശബ്ദത്തോടുകൂടി പതിക്കുക, ഇടിക്കുക, ഫ്ലങ്, വലിച്ചെറിയപ്പെടുക, എക്രോസ്, കുറുകെ, ഫ്ലട്ടറിങ്, തുടിക്കുക, മേക്ക് എ സീരീസ് ഓഫ് മൂവ്മെൻറ്റ്, വൈസ്ലി, ബുദ്ധിപൂർവം, റിഫ്രെയിൻഡ്, അകന്നു നിൽക്കുക, നിയന്ത്രിക്കുക, ഇൻ്റർഫെയറിങ്, തടസ്സപ്പെടുത്തുക. നെക്സ്റ്റ് പാരാ, ദ കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ് റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നോട്ട്. ദ കോബ്ര വാസ് വീക്കനിങ്, മൂർഖൻ ക്ഷീണിതനായി തളർന്നുപോയി, പരാജിതനായി, ദുർബലമായിക്കൊണ്ടിരുന്നു. ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ് അപ് ടു ഫിയർലെസ്ലി, യാതൊരു ഭയവുമില്ലാതെ പേടിയുമില്ലാതെ കീറി അവന് ചുറ്റും നടക്കാൻ തുടങ്ങി. റേസ്ഡ് ഹിംസെൽഫ് ഹിസ് ഷോർട്ട് ലെഗ്സ്, തൻ്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് അതങ്ങനെ ഉയർന്നു നിന്നു, രണ്ട് കാലിലങ്ങനെ എണീറ്റ് നിന്നു കീറി. വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ്, മിന്നൽ വേഗത്തിൽ, എ സ്നാപ്പിംഗ്, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അതെന്ത് ചെയ്തു, കടിച്ചു. സ്നാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഡിയബിൾ ബൈറ്റ് എന്ന, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കടിക്കുക. ആൻഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നോട്ട്, തൻ്റെ വായ കൊണ്ട് ആ വലിയ പാമ്പിനെ ആഞ്ഞു കടിച്ചു. ദ കോബ്ര റീത്ത്ഡ് ആൻഡ് ലാഷ്ഡ് എബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് എബൌട്ട് ദ മംഗൂസ് ബട്ട് ഓൾ ടു നോ അവെയിൽ. ദ കോബ്ര റീത്ത്ഡ് റിഗിൾ, പുളയുക, ഇടയുക, ലാഷ്ഡ് ഔട്ട്, ലാഷ്ഡ് മൂവ് ക്വൈറ്റ്ലി, അങ്ങനെ ഇളക, പിടയുക, എബൌട്ട് ഫ്രൈറ്റനിങ് മാനർ, ഫ്രൈറ്റനിങ് ഭയപ്പെടുത്തുക, പേടിപ്പെടുത്തുന്ന മാനർ രീതിയിൽ പാമ്പ് കിടന്ന് പുളയാൻ തുടങ്ങി. ഇവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് എബൌട്ട് ദ മംഗൂസ്, ആ കീരിയെ അതെന്ത് ചെയ്യാൻ ശ്രമിച്ചു, കോയിൽഡ്, ചുറ്റുക, സ്വയം ചുറ്റാൻ ശ്രമിച്ചു. ബട്ട് ഓൾ ടു നോ അവെയിൽ, പക്ഷെ അതുകൊണ്ടൊന്നും എന്തുണ്ടായിരുന്നില്ല, നോ യൂസ്. അവെയിൽ എന്ന് പറഞ്ഞാൽ യൂസ്, ഉപയോഗം, അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിം ടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. ദ ലിറ്റിൽ ഫെലോ, നമ്മുടെ കുഞ്ഞു വ്യക്തി ഉണ്ടല്ലോ ആ കീരി, ഹങ് ഗ്രിംലി, നല്ല മുറുക്കത്തോടുകൂടി, ഹങ് അവൻ്റെ മുകളിൽ കടിച്ചു തൂങ്ങി. അണ്ടിൽ ദ സ്നേക്ക്, അണ്ടിൽ അതുവരെ, ഏതുവരെ, ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. സീസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക, നിലയ്ക്കുക. ഇറ്റ് സ്ട്രഗിൾ, സ്ട്രഗിൾ പരിശ്രമം, പാമ്പ് തൻ്റെ പരിശ്രമം നിർത്തുന്നത് വരെ, അതിൻ്റെ അനക്കം നിൽക്കുന്നത് വരെ നമ്മുടെ കീരി അതിൻ്റെ മുകളിൽ കടിച്ചു തൂങ്ങി. ഹി ദെൻ സ്മെൽറ്റ് അലോങ് ഇറ്റ്സ് ക്യൂറിംഗ് ലെങ്ത് ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. ഹി ദെൻ, പിന്നീട് അവൻ സ്മെൽറ്റ്, സ്മെൽറ്റ് മണത്ത് നോക്കി, അലോങ് ഇറ്റ് ക്യൂറിംഗ് ലെങ്ത്, ക്യൂറിംഗ് വിറയ്ക്കുക, അങ്ങനെ കിടന്ന് അതിൻ്റെ ശക്തി ഒന്നും മണത്ത് നോക്കി. ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്, എന്നിട്ട് അതിൻ്റെ ഹുഡ്, മൂർക്കൻ്റെ ഹുഡ് ഫണത്തിൽ ഗ്രിപ്പിംഗ് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഡ്രാഗ്ഡ് ഇൻ ടു ദ ബുഷസ്, ആ മൂർക്കനെ ഡ്രാഗ് വലിച്ചിഴച്ചുകൊണ്ട് ഇൻ ടു ദ ബുഷസ്, അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കടന്നുപോയി. ഐന ഡ്രോപ്ഡ് കോഷ്യസ്ലി ഹോപ്ഡ് അബൌട്ട് പിയേർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ് ആൻഡ് ദെൻ വിത്ത് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാചുലേഷൻ ഫ്ലൈ അവേ. ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്, കാഴ്ചക്കാരനായിട്ട് അവിടെ അവശേഷിച്ച നമ്മുടെ മൈനയുണ്ട്. ഹു ഡ്രോപ്ഡ് കോഷ്യസ്ലി, കോഷ്യസ്, ശ്രദ്ധ, ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച്, ഡ്രോപ്ഡ് ടു ദ ഗ്രൗണ്ട്, നിലത്തേക്ക് ഇറങ്ങി. ഹോപ്ഡ് അബൌട്ട്, ഹോപ്ഡ്, ഇങ്ങനെ ചാടിച്ചാടി നിലത്തൂടെ നടന്നു. പിയേർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം സേഫ് ഡിസ്റ്റൻസ്, സുരക്ഷിതമായൊരു അകലത്ത് നിന്നുകൊണ്ട് അതിലേക്ക് പിയേർഡ്, ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ദെൻ വിത്ത് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാചുലേഷൻ, പിന്നീട് കൺഗ്രാചുലേഷൻ, അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നത് പോലെ ഷ്രിൽ ക്രൈ, ഒന്ന് നീളത്തിലൊന്ന് കരഞ്ഞുകൊണ്ട് ഇറ്റ് ഫ്ലീ അവേ, ആ പക്ഷി അവിടെ നിന്ന് പറന്നകന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എത്ര രസകരമായിട്ടാണ് ഈ യുദ്ധത്തെ, പോരാട്ടത്തെ
റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ആ എഴുത്തുകാരൻ അവതരിപ്പിച്ചത് എന്നാണ്. ഇവിടെ ഒരു പാഠമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എടുത്തു ചാട്ടം, ആപത്ത് അല്ലെ, മറ്റുള്ളവർ തമ്മിലുള്ള കലഹത്തിനിടയിലേക്ക് നമ്മൾ ആവശ്യമില്ലാതെ എടുത്തു ചാടി ചെല്ലുന്നത് നമ്മളെ സ്വയം അപകടത്തിലേക്ക് നയിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നടന്ന കാക്കയ്ക്ക് നടന്ന സംഭവം. ആ പ്രേക്ഷകരായി അവിടെ നിന്നിരുന്ന കാക്കയും മൈനയും ആവേശം കൊണ്ട് മണ്ടനായ കാക്ക അവർക്കിടയിലേക്ക് എടുത്തു ചാടി സ്വയം എന്തു ചെയ്തു, മരണത്തിലേക്ക് അകപ്പെട്ടു. എങ്കിൽ ബുദ്ധിമാനായ മൈന പിന്നീട് അത് ചെയ്തില്ല, അവിടെ നിന്ന് അകന്നു നിന്ന് ആ കാഴ്ചകളെല്ലാം കണ്ടു. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എടുത്തു ചാടി ചെല്ലാതിരിക്കുക, അത് സ്വന്തം അപകടത്തിലേക്ക് നയിക്കും എന്ന് തിരിച്ചറിയുക. ഇവിടെ നമ്മൾ പഠിക്കാനുണ്ടായ വാക്കുകൾ ഫിയർലെസ്ലി, ഭയമില്ലാതെ, സ്നാപ്പ് കടിക്കുക, വിത്ത് റിഡ്, റിഗൾ പുളയുക, ലാഷ്ഡ്, ഫ്രൈറ്റനിങ്, കോയിൽഡ്, എവെയിൽ, സീസ്ഡ്, സ്ട്രഗിൾ, ക്യുവറിങ്, ഡ്രാഗ്ഡ്, കോഷ്യസ്ലി, ഹോപ്ഡ്, പിയേഡ്. ഈ വാക്കുകൾ അർത്ഥങ്ങൾ നമ്മൾ എന്തു ചെയ്യണം, പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് പാര, വെൻ ഐ ഹാഡ് ഓൾസോ മെയ്ഡ് എ കോഷ്യസ് ഡിസെൻഡ് ഫ്രം ദ ട്രീ ആൻഡ് റിട്ടേൺഡ് ടു ദ ഹൗസ് ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. ഐ ഹാഡ് ഓൾസോ മെയ്ഡ് എ കോഷ്യസ് ഡിസെൻഡ്, വളരെ കോഷ്യ ശ്രദ്ധയോടുകൂടി, ഡിസെൻഡ് ഫ്രം ദ ട്രീ, ഞാനും ആ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി, റിട്ടേൺഡ് ടു ദ ഹൗസ്, വീട്ടിലേക്ക് തിരിച്ചു. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ, ഞാൻ കണ്ട ആ ഫൈറ്റ്, ആ പോരാട്ടത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വോൺ, എൻ്റെ ഗ്രാൻഡ് ഫാദർ വാസ് പ്ലീസ്ഡ്, വളരെയധികം പ്ലീസ്ഡ്, സന്തോഷവാനായി, ദ മംഗൂസ് ഹാഡ് വോൺ, കീരിയാണ് പോരാട്ടത്തിൽ വിജയിച്ചത് എന്നറിഞ്ഞ് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. ഹി ഹാഡ് എൻകറേജ്ഡ് ടു ഇറ്റ് ലീവ് ഇൻ ദ ഗാർഡൻ ടു കീപ് അവേ ദ സ്നേക്സ് ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലീവ് ഇൻ ദ ഗാർഡൻ, ആ കീരിയെ ഗാർഡനിൽ, പൂന്തോട്ടത്തിൽ വളരാൻ അദ്ദേഹം എൻകറേജ്ഡ്, അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇറ്റ് കീപ്പ് അവേ ദ സ്നേക്സ്, കാരണം കീരി ഉണ്ടെങ്കിൽ ആ കീരി പാമ്പുകളെ എന്തെയും, കീപ്പ് അവേ, പൂന്തോട്ടത്തിൽ കടക്കുന്നത് തടയും. ആൻഡ് ഫെഡ് ഇറ്റ്, കീരിക്ക് ഫെഡ്, ഭക്ഷണം നൽകി, റെഗുലർലി, സ്ഥിരമായിട്ട്, വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ, അടുക്കളയിൽ വരുന്ന സ്ക്രാപ്സ് അല്ലെ, മിച്ചം വരുന്ന ഭക്ഷണങ്ങൾ കീരിക്ക് നൽകി കീരിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഹി ഹാഡ് നെവർ ട്രൈ ടു ടേമിങ് ഇറ്റ് ബിക്കോസ് വൈൽഡ് മംഗൂസ് was more useful than a domesticated one. He had never tried to taming it. ഇണക്കുക, ആ കീരിയെ ഇണക്കാൻ ഒരിക്കലും അദ്ദേഹം ശ്രമിച്ചില്ല. കാരണം അദ്ദേഹം പറയാറുണ്ട്, വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ ഡൊമസ്റ്റിക്കേറ്റഡ്. ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഇണക്കി വളർത്തുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ, ഉപയോഗമായിട്ട് വരിക വൈൽഡ് മംഗൂസ്, ഈ കാട്ടിൽ കഴിയുന്ന ഈ കീരി തന്നെയായിരിക്കാം, ഈ വന്യജീവി തന്നെയായിരിക്കാം എന്ന്. ഇവിടെ ഓർത്തു വയ്ക്കേണ്ട വാക്കുകൾ ഡിസെൻഡ്, പ്ലീസ്ഡ്, എൻകറേജ്ഡ്, സ്ക്രാപ്സ്, ടേമിങ്, ഡൊമസ്റ്റിക്കേറ്റഡ്. നെക്സ്റ്റ് പാരഗ്രാഫ്, ഫ്രം ദ ബാനിയൻ ട്രീ ഐ ഓഫൻ സോ ദ മംഗൂസ് പട്രോളിംഗ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് അൻ എഗ് ഇൻ ഹിസ് മൗത്ത് ആൻഡ് ന്യൂ He had been in the poultry house, but he had not harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. From the banyan tree, I often saw the mongoose patrolling the four corners of the garden. Almarathinte mugalil ninnu njan palappolum kaanarund aa mongoose keeri പെട്രോളിങ്, റോന്ത് ചുറ്റുക. ഗാർഡനിലെ നാല് മൂലയിലൂടെയും അവൻ റോന്ത് ചുറ്റി നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. വൺ സൈസോ, ഒരിക്കൽ ഞാൻ കണ്ടു, വിത്ത് അൻ എഗ് ഇൻ ഹിസ് മൗത്ത്, വായിൽ
ഒരെഗ് ഒരു മുട്ടയുമായി അവൻ പോകുന്നത് ഞാൻ കണ്ടു. ന്യൂ ദാറ്റ് പിന്നീട് ഞാനത് മനസ്സിലാക്കി. ഹി ഹാഡ് ബീൻ ഇൻ ദ പോൾട്രി ഹൗസ്. അവനത് കോഴിക്കൂട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന്. ബട്ട് ഹി ഹാഡ് നോട്ട് ഹാംഡ് ദ ബേർഡ്സ്. പക്ഷെ അവൻ ഒരിക്കലും പക്ഷികളെ ഹാംഡ് ദ്രോഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർ ഗീവ് ഹിം. എനിക്കറിയാമായിരുന്നു ഗ്രാൻഡ് മദർ അവനോട് ഫോർ ഗീവ് ക്ഷമിക്കുമെന്ന്. ഫോർ സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് ഹി കെപ് ദ സ്നേക്സ് എവേ ഫ്രം ദ ഹൗസ്. എത്രത്തോളം കാലം അവൻ പാമ്പുകളെ ആ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുമോ അത്രത്തോളം കാലം അവനോട് ഗ്രാൻഡ് മദർ ക്ഷമിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ദ ബാനിയൻ ട്രീ വാസ് ഓൾസോ ദ സെറ്റിംഗ് ഫോർ വാട്ട് വി വേർ ടു കോൾ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. ആ ആൽമരം മറ്റൊരു വിചിത്രമായ സംഭവത്തിന് കൂടി പശ്ചാത്തലം. ഞങ്ങളതിനെ വിളിക്കാറ് സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. ചാരനിറത്തിലുള്ള അണ്ണാനും വെളുത്ത എലിയും തമ്മിലുള്ള വിചിത്രമായ ബന്ധത്തെക്കുറിച്ച്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. ഹി ഹാഡ് എ ബോർഡ്സ് ആർ ഫോർ ഫോർ ആസ്. ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. ദ വൈറ്റ് റൈറ്റ് ആ വെള്ള എലി ഗ്രാൻഡ് ഫാദറിൻ്റേതാണ്. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫ്രം ഫോർ ആണാസ്. ബസാറിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഗ്രാൻഡ് ഫാദറാണ് അവനെ അണ കൊടുത്ത് വാങ്ങിക്കൊണ്ടു വന്നത്. പക്ഷേ ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. പക്ഷേ അവനെ ഞാൻ ആ പഴയ വലിയ ആൽമരത്തിൻ്റെ വേരുകൾക്കിടയിലൂടെ കൊണ്ടുപോവാറുണ്ട്. ബാനിയൻ ട്രീ വെർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്വിറൽസ്. ആൽമരത്തിൽ അവൻ വളരെ പെട്ടെന്ന് അണ്ണാനുമായി ചങ്ങാത്തത്തിലായി. They would go off together on little excursions among the branches. They would go off together. അവരൊരുമിച്ച് go off പോവാറുണ്ടായിരുന്നു. On little excursion among the branches. ആൽമരത്തിൻ്റെ ചില്ലകൾക്കിടയിലൂടെ ചെറിയ വിനോദയാത്രകളെല്ലാം അവരൊരുമിച്ച് നടത്താറുണ്ടായിരുന്നു. ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട വാക്കുകൾ പെട്രോളിംഗ്, പൗൾട്രി, ഹാംഡ്, ഫോർഗീവ്, സ്റ്റീലിംഗ്, ഗോ ഓഫ്, എക്സ്കേർഷൻ. ലാസ്റ്റ് പാർട്ട് ഓഫ് അവർ ചാപ്റ്റർ. ദെൻ ദ സ്ക്വിറൽ സ്റ്റാർട്ട് എ ബിൽഡിംഗ് എ നെസ്റ്റ്. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. ആൻഡ് വെൻ ഐ വെൻറ്റ് ഇൻഡോഴ്സ് ആൻഡ് ചേഞ്ച് മൈ ക്ലോത്ത്സ്, ഐ വുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫോളിങ് ഔട്ട്. പിന്നീട് അണ്ണാൻ കുഞ്ഞ് കൂട് കൂട്ടാൻ തുടങ്ങി. ആദ്യം അവൻ കൂട് കൂട്ടാൻ ശ്രമിച്ചത് ഇൻ മൈ പോക്കറ്റ്, എൻ്റെ പോക്കറ്റിലായിരുന്നു. ഐ വെൻറ്റ് ഇൻഡോഴ്സ് ആൻഡ് ചേഞ്ച് മൈ ക്ലോത്ത്. ഞാൻ വീട്ടിനകത്ത് എൻ്റെ വസ്ത്രം മാറുന്ന സമയത്ത് ഐ ഫൈൻഡ് ഞാൻ കണ്ടെത്തി സ്ട്രോസ് ആൻഡ് ഗ്രാസ് ഫാളിങ് ഔട്ട്. എൻ്റെ പോക്കറ്റിൽ നിന്ന് സ്ട്രോസ് ഉണക്കപ്പുല്ലുകൾ വൈക്കോലുകളും ഗ്രാസ് പുല്ലുകളും താഴേക്ക് വീഴുന്നത്. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗ്രാൻഡ് മദറിൻ്റെ തുന്നൽ സൂചിയും നൂലും കാണാനില്ലാതായി. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവറി വേർ ബട്ട് വിത്തൗട്ട് സക്സസ്. ഞങ്ങൾ അതിനുവേണ്ടി ഹൺഡ്രഡ് എല്ലായിടത്തും തിരഞ്ഞു വേട്ടയാടി. ബട്ട് വിത്തൗട്ട് സക്സസ്. പക്ഷേ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻഡിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബാനിയൻ ട്രീ. തൊട്ടടുത്ത ദിവസം ഐ സോ സംതിങ് ഗ്ലിൻഡിങ് ദ ഹോൾ ഓഫ് ബാനിയൻ ട്രീ. ആൽമരത്തിലെ പോടിൽ തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഗോ ഇൻവെസ്റ്റിഗേറ്റ്. ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. ടു ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷിക്കാനായി ഞാൻ മുകളിലേക്ക് കയറി. ഐ സോ, ഞാനവിടെ കണ്ടു End of the grandmother's steel knitting needle. Grandmother inde kaanadaya tunnel soojiyum noolum.
On looking further, I discovered that the hole was crammed with knitting. Looking further, കൂടുതലായി ഞാൻ തിരഞ്ഞപ്പോൾ I discovered, ഞാൻ കണ്ടുപിടിച്ചു, the hole was crammed. ആ പോട് crammed, നിറഞ്ഞു കവിഞ്ഞിരുന്നു, with knitting, നൂലുകൾ കൊണ്ട്. Among the wool were three baby squirrels, all of them white. Among the wool, ആ കമ്പിളിത്തുണികൾക്കിടയിൽ, among, അതിനിടയിൽ, ഞാൻ കണ്ടു, three baby squirrels, all of them white. മൂന്ന് കുഞ്ഞ് അണ്ണാൻ കുഞ്ഞുങ്ങളെ, എങ്കിൽ അവയെല്ലാം വെളുത്ത നിറത്തിലായിരുന്നു. Grandfather had never seen white squirrels before. He gazed at them in wonder. Grandfather മുൻപൊരിക്കലും വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ we gazed at them, അവയെ ഞങ്ങൾ അമ്പരപ്പോടുകൂടി, വണ്ടർ അത്ഭുതത്തോടുകൂടി gazed, തുറിച്ചു നോക്കി. For some time, but when I mention the white rats' frequent visits to the tree, grandfather told me that the rat must be the father. We were puzzled for some times. ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് പലപ്പോഴും ആശ്ചര്യം തോന്നിയിരുന്നു. But when I mentioned, പക്ഷേ ഞാൻ മെൻഷൻ സൂചിപ്പിച്ചപ്പോൾ, white rat frequent visit the tree, വെള്ള എലി പലപ്പോഴും സ്ഥിരമായി ആൽമരം സന്ദർശിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു, റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ, എലിയാണ് ആ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ പിതാവെന്ന്. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offsprings, in this case, white squirrels. Rats and squirrels were related to each other. എലിയും അണ്ണാനും തമ്മിൽ പരസ്പരം ബന്ധമുണ്ടാകുമെന്നും, that quite possible, അതുകൊണ്ട് തന്നെ ആയിരിക്കാം, to have offsprings in the case white squirrels, വെള്ളത്ത നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങൾ offsprings, മക്കളായി ജനിച്ചതെന്നും ഗ്രാൻഡ്ഫാദർ എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്നും വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോസ് പങ്കുവയ്ക്കാനും മറക്കരുത്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.